അസ്സാമലൈക്കും വരമത്തല്ലാ അലഹമുല്ല റബുലമീൻ വസ്ലല്ല മുഹമ്മദ്ൻ വാലാ അലഹി വാസുഹബി അജ്മൈൻ നമബാദ് നമ്മളെപ്പോഴും കാണുന്ന ഓതുന്ന ഒരു സൂറത്താണ് സൂറത്ത് ലുക്കുഹാൻ സാധാരണ ധാരാളം കുട്ടികളുടെ ജീവിതത്തിൽ അവർ വഴിതെറ്റിപ്പോയതിൻ്റെ പിന്നിൽ വലിയൊരു കാരണം രക്ഷിതാക്കളുടെ അശ്രദ്ധയാണ് അപ്പോൾ സാധാരണ ചോദിക്കാറുണ്ട് കുട്ടികൾ വഴിതെറ്റിപ്പോ നമുക്കെല്ലാം ഉത്തരവാദിത്തമുണ്ട് തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ സാധാരണ നമ്മുടെ ഒരു പണിക്കാരനെ പണിക്ക് ഏൽപ്പിച്ചാൽ പിന്നെ എന്തോ ആയിക്കോട്ടെ നമ്മൾ തീരുമാനിക്കും അവൻ ആ പണി എന്ന് നോക്കും ഞാനൊരു പണിക്കാരനെ വെച്ചിട്ടുണ്ടല്ലോ എന്ന് ചിന്തിക്കുമല്ലോ നമ്മളത് പണിയെടുക്കണ്ടോ എന്ന് നോക്കുമല്ലോ വലിയ വലിയ ഷോപ്പുകളൊക്കെ നമ്മൾ ചെന്നാൽ പണിക്കാരെ മാനേജ് ചെയ്യാനായിട്ട് ആൾക്കാരുണ്ടായിരിക്കും പണിക്കാളെ വെക്കുന്നതല്ല ആ പണി അവരെടുക്കുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത് നമ്മുടെ മക്കളെ നമ്മൾ വളർത്തുമ്പോഴും ഞാനവിടെ മദ്രസ് പറഞ്ഞ വച്ചിട്ടുണ്ടല്ലോ അറബി കോളേജ് പറഞ്ഞിട്ടുണ്ടല്ലോ അവർക്ക് ഉസ്താദിനം കൊടുത്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ പോരാ അത് അവരുടെ ജീവിതത്തിൽ വരുന്നുണ്ടോ മാറുന്നുണ്ടോ എന്ന് പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് ഉത്തരവാദിത്തമുണ്ട് മാതാപിതാക്കൾക്ക് മക്കളെ നന്നാക്കി കൊണ്ടുവരുന്നതിൽ ഉത്തരവാദിത്തമുണ്ട് എന്നതിന് കുർആാനിക വചനമായി പറയാറുള്ള യാ യൂഹിന് രാമനുക്കു അംഫുസക്കും വാഹുലി കുനാറ ഈ സത്യവിശ്വാസികളെ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ രക്ഷപ്പെടുത്തുക അതല്ലാണ്ട് കൽപ്പനയല്ലേ അപ്പോൾ അവരെ നിരകത്തിൽ നമ്മൾ രക്ഷപ്പെടുത്തണം നിരകത്തിൽ പോകുന്ന വഴികളിൽ നിന്ന് അവരെ തടുക്കണം അത് നമ്മുടെ ഒരു ബാധ്യതയാണ് മറ്റൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞാൽ മതി ലുഖ്മാൻ സൂഹത്താണ് അതിൽ ഉക്കുമാൻ തൻ്റെ മകന് ഉപദേശം നൽകിയിട്ടുണ്ടല്ലോ അപ്പോൾ ആ ഉപദേശം നൽകുമ്പോൾ മാതാപിതാക്കൾ മക്കൾക്ക് ഉപദേശം നൽകേണ്ടതുണ്ട് എന്നൊരു സന്ദേശം അതിലില്ലേ തീർച്ചയായും ഉണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ മക്കൾക്ക് ഉപദേശം നൽകണം അപ്പോൾ ഓരോ സമയത്തും അവരുടെ ജീവിതത്തിൽ ആവശ്യമായ കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കണം ഇന്നത് വളരെ അനിവാര്യമാണ് നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുത്തില്ലെങ്കിൽ അവർ പല അപകടങ്ങളിലും പെട്ടു അവിഹിത ബന്ധങ്ങൾ തെറ്റാണെന്ന് അവരെ ബോധ്യപ്പെടുത്തണം ലഹരി പദാർത്ഥങ്ങൾ തെറ്റാണെന്ന് അവരെ ബോധ്യപ്പെടുത്തണം അതൊക്കെ അവർക്ക് അറിയില്ലേ നമ്മൾ ചോദിക്കുക അറിയുന്നതും നമ്മൾ അവരെ ആ കാര്യം ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് ലുക്കുമാറിൻ്റെ ഉപദേശങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു മക്കളെ ആ പ്രായത്തിൽ ബോധ്യപ്പെടുത്തേണ്ട കാര്യങ്ങൾ ശരിക്കും ചെയ്യാൻ പാടില്ല നിസ്കരിക്കണം നന്മ കൽപ്പിക്കണം തിന്മ വിരോധിക്കണം ആളുകളുടെ അഹങ്കാരത്തോടുകൂടെ പെരുമാറരുത് അഹങ്കാരത്തോടെ ഭൂമിയിലുടനീ നടക്കരുത് ക്ഷമ വേണം ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധികൾ വരുമ്പോൾ ഇങ്ങനെ ഒരു കുട്ടിയുടെ ജീവിതത്തിന് അനിവാര്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിലുപദേശങ്ങളായി നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഒരു കുട്ടിക്ക് ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള ഉപദേശങ്ങൾ സമയത്ത് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തം പിതാവിനെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടെന്നതിന് കിട്ടും പിന്നെ കുട്ടികളോട് നമ്മൾ പറയുമ്പോൾ എപ്പോഴും നമ്മുടെ ശൈലി ആണ് ചെയ്തോന്നാണ് നമ്മൾക്കറിയാം അതിൻ്റെ ഗുണദോഷങ്ങളെക്കുറിച്ച് കുട്ടികളോട് നമ്മൾ ചെയ്യാം നീ ആണ് ചെയ്താൽ മതി അതൊന്നും അറിയേണ്ട ആവശ്യം നിനക്കില്ല എന്ന് പറയരുത് അവരൊരു ചെറിയ ജോലി വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ പോലും അത് അവർക്ക് ബോധ്യപ്പെട്ട് ഇഷ്ടപ്പെട്ട് തൃപ്തിയോടെ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കണം ഭക്ഷണം കഴിക്കണമെങ്കിൽ അത് ചെയ്യണം ഇന്ന് ചോറിട്ടണമെങ്കിൽ അത് ചെയ്യണം എന്ന് പറയുന്നതിലുപരി അവരത് താല്പര്യത്തോടു കൂടെയും നമ്മുടെ കുടുംബത്തിൻ്റെ ഭാഗമാകാനും നമുക്കൊരു സഹായമാകാനും വേണ്ടി ചെയ്യുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് അവരെത്തിക്കാൻ നമുക്ക് പറ്റുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബോധ്യപ്പെടുത്തി കൊടുക്കാതെയാണ് മിക്കവാറും രക്ഷിതാക്കളൊക്കെ കുട്ടികളെ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത് എന്നുള്ളത് വളരെ ദുഃഖകരമാണ് അപ്പോൾ അതെത്ര പ്രയാസത്തോടെയും ബുദ്ധിമുട്ടോടുകൂടി ആയിരിക്കും അവർ ചെയ്യുന്നുണ്ടായിരിക്കാം അത് മനസ്സിലാക്കുക പിന്നെ നമ്മൾ ഈ ഉപദേശത്തിൽ കാണുന്നത് യാ വളരെ സ്നേഹത്തോടു കൂടെ ഉപദേശിക്കാതെയുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ വളരെ സ്നേഹത്തോടുകൂടെ പറയാൻ നമുക്ക് കഴിയണം കുട്ടികൾ നമ്മളോട് എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കാനും എപ്പോഴും കാര്യങ്ങൾ പറയാനും അവരോട് നമുക്ക് തിരിച്ച് പറയാനും പറ്റുന്ന ഒരാത്മബന്ധം അവരുടെ നിലനിർത്തണം എന്നും കൂടെ നമുക്ക് ഈ ഉപദേശങ്ങളിന്ന് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ നമ്മുടെ ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാൻ നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു സഹായിക്കട്ടെ